ഹലോ ആ അച്ഛ, ഞാനാ അച്ഛ. വയസ്സ് 32. അതെ, ഇന്ന് പുലർച്ചെ 3 മണിക്കായിരുന്നു. ആ സെയിം ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു വർക്ക്. കഴിഞ്ഞ ആഴ്ചയായിരുന്നു പോസിറ്റീവ് ആയത്. ആ, അവന് ആസ്മയുടെ ചെറിയ പ്രോബ്ലംസൊക്കെ ഉണ്ടായിരുന്നു അച്ഛ. പിന്നെ ആ ക്രമേഷൻ്റെ വോളണ്ടിയേഴ്സിൻ്റെ കാര്യം. ഹലോ ഹലോ. 94 പേർക്കാണ് ഇന്ന് COVID-19 സ്ഥിരീകരിച്ചിരിക്കുന്നത്. 245 പേർ രോഗമുക്തി നേടി എന്നുള്ള വിവരവും വരുന്നുണ്ട്. കേരളത്തിൽ ഇന്ന് 794 പേർക്ക് കോവിഡ്. പറയടാ. എപ്പോഴായിരുന്നു നീ ഇതെങ്ങനെ അറിഞ്ഞ്? അപ്പൊ ഈ ചെറുപ്പക്കാർക്ക് വരില്ല പറഞ്ഞൊക്കെ വെറുതെയാണല്ലേ. സെ, ആളെ കണ്ടല്ലടാ നമ്മൾ ഈ ചങ്കണിക്ക് ഇറങ്ങിയത്. ക്രമേഷനൊക്കെ നമ്മൾ പോണ, ഇപ്പൊ ഇങ്ങനെ ആയതുകൊണ്ട്. അതിനൊക്കെ ഗവൺമെൻറ് ആൾക്കാരുണ്ടാവില്ലേ, നമ്മുടെ ആവശ്യമില്ലാലോ. അല്ല, എനിക്ക് കുഴപ്പമുണ്ടായിട്ടല്ലടാ, വീട്ടിലെ കാര്യം നിനക്കറിയാലോ. എടാ, ഞാനേ ഞാൻ തന്നെ വിളിക്കാം, ഞാൻ വീട്ടിലൊന്ന് സംസാരിക്കട്ടെ, ഞാൻ പറയാട്ടാ. ശരി അപ്പോൾ. ഇന്നത്തോടെ നിർത്തിക്കോണം, എനിക്കൊന്നും അറിയില്ലെന്ന് വിചാരിക്കണ്ട. പഠിത്തം കഴിഞ്ഞിറങ്ങി കുറച്ചു കാലമായില്ലേ, ഇനി മതിയാക്കിക്കോ. സംഘടന എന്ന് പേരും പറഞ്ഞുകൊണ്ടല്ലേ കറക്കം. ശരിയെന്ന് ഉറപ്പുള്ള കാര്യങ്ങൾ, അത് ചെയ്യാൻ നിനക്ക് ആരുടെയും അനുവാദം ആവശ്യമില്ല. സ്വന്തം കാര്യം മാത്രം നോക്കി നടന്നാൽ മനുഷ്യന് മനുഷ്യത്വം ഇല്ലാതാവും. നിന്റെ ഈ പ്രായത്തിൽ കൂട്ടുകാരോടൊപ്പം എന്തും ചെയ്യാനൊരു ആവേശമുണ്ടാവും, അത് നല്ലതോ ചീത്തയോ എന്തിനായാലും. പക്ഷേ ഇപ്പൊ നിങ്ങൾ ചെയ്യാൻ പോകുന്നത് ഒരു നല്ല കാര്യമാണ്. ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അത് നിങ്ങൾക്കാണ്.